ആർ സി യു ഫാമിലിയിൽ വന്നിട്ട് 18 വർഷമായി. അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ജയ് ആർ സി യു എന്ന് പറയും. നമസ്കാരത്തിന് പകരം ഞങ്ങൾ ആർ സി യു ഫാമിലി മെമ്പേഴ്സിന് അതൊരു ശീലായി. എന്റെ പ്രിയപ്പെട്ട കോഴിക്കോടുകാരി തന്നെയാണ്. ഞാനും മലബാറുകാരിയാണ്. സാർ നേരത്തെ പറഞ്ഞു, ഞാൻ കൊണ്ടോട്ടി സ്വദേശിനിയാണ്. 18 വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുത്തു സാർ എയർഫോഴ്സിലായിരുന്നു. അദ്ദേഹം എയർഫോഴ്സിലായതുകൊണ്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നതെന്ന് വേണം പറയാൻ. കാരണം എനിക്ക് വന്ന വന്ന സമയത്ത്, പ്രപ്പോസലുകൾ വരുന്ന സമയത്ത് അധികവും ബിസിനസ്സുകാരുടെ പ്രപ്പോസലായിരുന്നു. പക്ഷെ എന്റെ അച്ഛനൊരു നിബന്ധന ഉണ്ടായിരുന്നു, ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ട് തന്നെ മകളെ വിവാഹം കഴിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് എയർഫോഴ്സുകാരനായ മൂർത്തി സാറിന്റെ ഒരു പ്രപ്പോസൽ വരുന്നതും വിവാഹം നടന്നതും ഒക്കെ. പക്ഷെ വിവാഹം നടന്ന ആ ഒരു എയർഫോഴ്സ് ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് അറിയുന്നത് അത്ര സുഖകരമായ ജീവിതമൊന്നുമല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ ഓരോ വീട്ടമ്മയ്ക്ക് ഓരോ സ്വപ്നങ്ങൾ കാണും അല്ലെ. വീട്, വാഹനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഓരോ വീട്ടമ്മയ്ക്കും ഉണ്ടാവും. പക്ഷെ ആ ഒരു സ്വപ്നമൊന്നും കൃത്യമായ രീതിയിൽ നടക്കില്ല എന്നുള്ളത് എനിക്ക് ആ ഒരു എയർഫോഴ്സ് ജീവിതത്തിൽ തന്നെ മനസ്സിലായി. പക്ഷെ നമ്മളതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കില്ലല്ലോ, കാരണം ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ ജീവിക്കും അല്ലെ. സേവിങ്സ് അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു ആർ സി എം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മൂർത്തി സാറിന് ലഭിക്കുന്നത്. അതും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഗോപകുമാർ സാറിൽ നിന്ന്. അദ്ദേഹം നമ്മുടെ വരുന്നുണ്ടാവും, നിങ്ങൾ കേൾക്കാൻ സാധിക്കും. 12 മണിയാകുമ്പോഴേക്കും ആളെത്തും. അപ്പോ അദ്ദേഹത്തിൽ നിന്നും ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയപ്പോ ഇന്ന് നിങ്ങളിൽ പലരും, ഇപ്പൊ മൂർത്തി സാർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളിൽ പലരും സംശയത്തോടൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ നടക്കുമോ, പിന്നെ ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഇതേ ആറ്റിറ്റ്യൂഡിലായിരുന്നു ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും. ഗോപകുമാർ സാറ് ഇത് പറയുമ്പോ ഞാനും അതേ ആറ്റിറ്റ്യൂഡിലാണ്. അപ്പൊ പിന്നെ ഇതുപോലെയൊക്കെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ ആരോഗ്യം തരും, അത് തരും, ഇത് തരും, കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. മൂർത്തി സാറ് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ബാംഗ്ലൂർ വെച്ചിട്ട് അദ്ദേഹം ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയുണ്ടായി. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ശേഷമാണ് ആർ സി എം ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാനും അദ്ദേഹത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് ജോലി വേണ്ടെന്ന് വെക്കാനും അദ്ദേഹം തീരുമാനമെടുത്തത്. ശരിക്കും പറഞ്ഞാൽ എന്റെയൊക്കെ മനസ്സിൽ അതൊരു വിരുദ്ധീനായിട്ട് മാറുക ചെയ്തത്. അദ്ദേഹം ആ ഒരു ഡിസിഷൻ എടുത്തപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ബോധം കെട്ട് വീണില്ലാതെയുള്ളു. ഉള്ള ദൈവങ്ങളോട് മുഴുവനും പ്രാർത്ഥിച്ചു. എന്നോട് ആളുകളെല്ലാം പറഞ്ഞു അദ്ദേഹത്തിന് തീർക്കാണ്. കാരണം അന്ന് ആർ സി എം എന്നുള്ള ഒരു 3 അക്ഷരം കേരളത്തില് ആരും കേട്ടിട്ടില്ല. അതിനൊരു പ്രൊഡക്റ്റുകൾ പോലും കേരളത്തിൽ ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു ഡിസിഷൻ എടുത്തപ്പോ എല്ലാവരും എന്നോട് പറഞ്ഞു, ഒരു നല്ല ഭാര്യയാണെങ്കിൽ ഭർത്താവിനെ ഉപദേശിച്ച് നന്നാക്കാം, ഓക്കെ, അതിന് ശ്രമിക്കുക, അല്ലാതെ ഇങ്ങനെയുള്ള ജോലി കളയാതിരിക്കാൻ പ്രത്യേകം പറയാനും പറഞ്ഞു. പക്ഷെ ഇതൊന്നും നമ്മുടെ മൂർത്തി സാറിൽ ഏറ്റില്ല. ഞാനൊരു നല്ല ഭാര്യയല്ല എന്ന് എനിക്ക് തോന്നി. ഒരുപാട് ശ്രമിച്ചു. ശരിക്കും പറഞ്ഞാൽ 2 വർഷം അദ്ദേഹം അവസാനം ചെയ്ത് ആ കഴിഞ്ഞ ആർ സി എം ഒരു പ്രൊഫഷൻ ആക്കി എടുത്ത ആ ഒരു 2 വർഷം എന്ന് പറഞ്ഞാല് എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത കാലഘട്ടമാണ്. ഞാൻ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ടുണ്ട്, മനോരോഗ വിദഗ്ധന്റെ അടുത്ത് പോയിട്ടുണ്ട്, ഒരുപാട് ഇദ്ദേഹത്തിന്റെ എന്താ പറയുക, നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഉപദേശം കേൾക്കാനായിട്ട്, ഇദ്ദേഹത്തെ ഒന്ന് ഉപദേശിച്ച് നന്നാക്കാനായിട്ട് പോലും ഞാൻ പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ ആ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് ഒരു 2008 ആയപ്പോഴേക്കും എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അന്നാണ് ആർ സി എം എന്നുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ വിഷൻ എനിക്ക് ശരിക്കും മനസ്സിലായതെന്ന് വേണം പറയാൻ. കാരണം ആ ഒരു മീറ്റിംഗിൽ ഞാൻ ആദ്യം കേട്ടത് യൂസ് ആൻഡ് പ്രൊമോട്ട് ദ പ്രോഡക്റ്റ്. ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ലേ, ഒരു ഉൽപ്പന്നം നിങ്ങൾ ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുക. എത്ര സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ്, എത്ര സത്യസന്ധമായിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നുള്ളത് എനിക്ക് ഒരുപാട് മതിപ്പുളവാക്കി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള ഡി സി ജി അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്റെ ഹസ്ബൻഡ് അദ്ദേഹം എടുത്ത തീരുമാനം, അദ്ദേഹം ഇപ്പോൾ പ്രസന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കർമ്മം എന്ന് പറയുന്നത് ഭാവിയിൽ ഒരുപാട് പേർക്ക് ഗുണം ചെയ്യാവുന്ന ഒരു വലിയ കർമ്മം തന്നെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒരുപാട് എന്താ പറയുക, 2008 മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ശേഷമാണ് ഞാനും തീരുമാനം എടുത്തത് മൂർത്തി സാറിന്റെ കൂടെ പോകണം. അദ്ദേഹത്തിന്റെ കൂടെ പോകുമ്പോഴുണ്ടാകുന്ന അല്ലെ ഹോം മീറ്റിംഗ് പോലെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കാളിയാവും. ആർ സി എം എന്ന് പറയുന്നത് ഒരു സിംഗിൾ മാൻ ബിസിനസ് അല്ല, അതൊരു ഫാമിലി ബിസിനസ് ആണെന്നുള്ളത് യാഥാർത്ഥ്യം മനസ്സിലാക്കി. അതിനുശേഷം സ്കൂൾ ജീവിതത്തോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം എനിക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ ആ ഹോം മീറ്റിങ്ങുകളിൽ അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ അന്നത്തെ പോലെ എല്ലാ ആർ സി എം എന്ന് പറയുന്നത് അന്ന് ഞങ്ങൾ 10-30 പ്രോഡക്റ്റുകൾ കണ്ട സമയത്ത് ഇന്ന് 4000-ലേറെ പ്രോഡക്റ്റുകളുമായിട്ട് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് ആർ സി എം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര്, ഒരുപാട് കുടുംബങ്ങളിൽ ആരോഗ്യം ഉണ്ടായി എന്നുള്ള വാർത്തകൾ, അതുപോലെ ഒരുപാട് പേര്
എന്താ പറയാ, അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളൊക്കെ ആർസിഎമ്മിലൂടെ സഫലമായി എന്നുള്ള വാർത്തകൾ ഒരുപാട് കുടുംബങ്ങളിൽ വിളക്കായി മാറാനായിട്ട് ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആർസിഎമ്മിന്റെ ആ ഒരു ഫ്യൂച്ചറും അത് ആളുകളിലേക്ക് എങ്ങനെ നന്നായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നു അതിനുള്ള ഒരു സമ്മാനം കൂടിയാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു ആർസിഎമ്മിൽ ഒരു എത്തിയിരിക്കുന്ന ഒരു ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞ ആദ്യം നമ്മളോട് ആർസിഎം പറയുമ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, ഞാൻ എങ്ങനെ സംശയിച്ചിരുന്നോ അതുപോലെയുള്ള സംശയങ്ങളൊക്കെ നിങ്ങളിലും ഉണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുകയും അത് ആളുകളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുക, അല്ലെ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് നമ്മൾ ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. ഇപ്പോ മോദി സാർ നേരത്തെ പറയുണ്ടായി, ഞങ്ങളുടെ മകൻ MBBS കഴിഞ്ഞു, ഇന്ന് അവനെ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരോട് ചോദിക്കാറുണ്ട് അവിടെ വരുന്ന രോഗികളെ കുറിച്ചൊക്കെ. അവൻ SUB ഉത്തരണം നിന്നാൽ മെഡിക്കൽ കോളേജ് പട്ടത്താണ്. അവിടെ ഇത്ര രോഗി എങ്ങനെ വരുന്നു, രോഗികളുടെ ഒക്കെ കാര്യങ്ങൾ കൂടുതൽ ഞാൻ അവരോട് ചോദിച്ചറിയുമ്പോ അവൻ പറയാറ് അവിടെ വരുന്ന രോഗികളിൽ അധികവും സ്ത്രീകളും കുട്ടികളും തന്നെയാണ്. ഒരു ദിവസം കുട്ടികളുടെ ആരോഗ്യ കാര്യങ്ങളിൽ വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് 100-ലേറെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് അവിടെ വരുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെ കാര്യങ്ങളും പറഞ്ഞു. അതിൽ തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ തടിച്ചു കൂടിയിരിക്കുന്നതെന്ന് കൂടെ പറഞ്ഞു. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതില് ഏറ്റവും കൂടുതൽ ഇന്ന് സ്ത്രീകള് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നമാണ് ഫൈബ്രോയിഡ് സിസ്റ്റ്, അല്ലെ, PCOD ഒക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൗമാര പ്രായക്കാരായ പെൺകുട്ടികൾ വരെ അവിടെ രോഗികളായിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ മകൻ അവൻ ആർസിഎമ്മിലൂടെ ജീവിച്ചതുകൊണ്ടായിരിക്കും അവൻ പറയാറുണ്ട് അമ്മ ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ നമ്മുടെ ആർസിഎമ്മിലുണ്ട്, അല്ലെ. പക്ഷെ ഇതൊന്നും അറിയാതെ ആളുകൾ അവിടെ എന്തിനാ വേണ്ടി വരുന്നത്, ഇതിന് ഉപയോഗി കൊടുക്കുന്ന ആന്റിബയോട്ടിക് ഉൽപ്പന്ന ഔഷധങ്ങൾ, അല്ലെ, ഡോക്ടർ എന്തെങ്കിലും ആന്റിബയോട്ടിക് ഔഷധങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ അവസാനം ഫൈബ്രോയിഡിന്റെ വളർച്ച കൂടുതലാണെങ്കിൽ അവർക്ക് ആകെ ഒരു സൊല്യൂഷനേ ഉള്ളൂ, നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം വൈദ്യശാസ്ത്ര രംഗത്ത് അവർ പഠിച്ചു വെച്ചത് അത്രയേ ഉള്ളൂ, ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് യൂട്രസ് റിമൂവലാണ്, അല്ലെ. അപ്പൊ നമ്മൾ അതിൽ വഴങ്ങു, കാരണം നമ്മൾക്കും ഇതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷെ ഇവിടെ ആർസിഎമ്മിൽ വന്ന് നമുക്കൊരു ന്യൂട്രിചാർജ് എന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. ആ ന്യൂട്രിചാർജ് സെഗ്മെന്റിലെ ഉൽപ്പന്നങ്ങൾ, അല്ലെ, നമ്മളത് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണണം. ആർസിഎമ്മിന്റെ ന്യൂട്രിചാർജിന്റെ ഒക്കെ ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. എത്ര പേർക്കാണ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊരു പരസ്യവും ഇല്ലാതെ ആളുകൾക്ക് കിട്ടിയ റിസൾട്ട് അത് പ്രൊമോട്ട് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര പേർക്ക് ഇതുപോലെയുള്ള യൂട്രസ് റിമൂവല് ശസ്ത്രക്രിയകളൊക്കെ മാറ്റി അതുകൊണ്ട് അന്ന് പോകേണ്ടി വന്നിട്ടില്ല. നമ്മുടെ ആർസിഎം ഉൽപ്പന്നങ്ങൾ പ്ലസ് ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് വഴി, അല്ലെ, സിംഗിൾ സൊല്യൂഷൻ. പക്ഷെ നമ്മൾ ആശുപത്രിയിൽ ചെന്നാലൊക്കെ ആലോചിച്ചപ്പോ എങ്ങനെ ഉണ്ടാവും ഒരു ആശുപത്രി വാസം. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ഇതുവരെ, ഇപ്പൊ ശരിക്കും പറഞ്ഞ 50 വയസ്സായി, ഇതുവരെ ഒരു കാര്യത്തിനും ആശുപത്രിയിൽ ആർസിഎമ്മിൽ വന്ന ശേഷം ആശുപത്രിയിൽ പോകേണ്ടി വരാഞ്ഞത് 100% ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ്. ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ആർസിഎം. ഞാൻ മാത്രമല്ല, എന്നെ പോലെ ഇന്ന് നിരവധി ആർസിഎം ഫാമിലി മെമ്പേഴ്സ് അതുപോലെ ഉണ്ട്. ഞങ്ങളുടെ ഏക സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് ആരോഗ്യം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇന്ന് സമൂഹത്തില് വലിയ മെസ്സേജുകൾ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കമ്പനി തന്നെയാണ് ആർസിഎം എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം.